When things are going really bad for you, കുറച്ച് നല്ല കൂട്ടുകാർ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും. That's all I want to say. Guys, ഇത് കഴിഞ്ഞ് നമ്മളൊരു ഒരു പാറ പാറ കാണാൻ പോകുന്നു. ഇത്ര നേരം ആ പാറ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു, അവിടെ മാഞ്ഞു പോയി. അതെവിടെ ഇത്ര നേരം ഒരു പാറ ഉണ്ടായിരുന്നു. വേറെ ഏതോ പോർട്ടലിലാണ് കേറിയത്. അതോ അതോ അത് കാണാൻ പോയി. കണ്ണു കുറച്ചുകൂടെ ക്യാമറ കണ്ടുകൂടാ. അതോ 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 ആ പാറയിൽ പോകണം. ഞായറാഴ്ച അതിന്റെ തുറക്കോ അങ്ങനത്തെ ഒരു പാറ ഉണ്ടെന്ന് പറഞ്ഞു. ചുമ്മാ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോ കണ്ടതാണ്. ഏതോ ഒരു റിമോട്ട് വില്ലേജിൽ കയറി തുണി ഇടണം. നമുക്ക് തുണി അയച്ച മാത്രമേ കണ്ടായിരുന്നു. കട്ട റിമോട്ട് വില്ലേജ് നോക്ക് പ്രസംഗം നിക്കണ. എവിടെ എവിടെ സൈഡിൽ അമ്മേനെ ചോദിച്ചാലേ വഴി. അമ്മ അടിയേ പെണ്ണുങ്ങളുടെ മുമ്പ് തുണി അരിച്ചാൽ അനുസരിച്ച് പേടിയിട്ട് മാപ്പ് കറക്റ്റ് തന്നെയല്ലേ അഞ്ചറേ. മാരന്റെ സിനിമക്കകത്ത് കയറി പോലെ ഇരിക്കുന്നു. ഹായ് ഗോമാത. എടാ കുതിരയല്ലേ അത്? കുതിര തന്നെ കുതിര തന്നെ. ഇതൊരു വീട് കാണിച്ചു തന്നിട്ട് ഗൂഗിൾ മാപ്പ് പറഞ്ഞു ഇവിടെ കൂടെ കേറാൻ. ഇത് എങ്ങനെ കേറും? ഇത് ഇപ്പോഴത്തെ ഡൗട്ട് ആയില്ല. ഇതിൽ കേറാൻ വഴിയുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ അപ്പൊ നമ്മളെ പിടിച്ച് അവിടെ ഇരുത്തി നിക്കറില്. പിന്നെ വീട്ടിൽ നാളെ വന്നിട്ട് ഗോമാത ഇത് ആരൊക്കെ നിക്കണ്. ഹായ്. നമ്മളെ സ്കൂളിലെ മറ്റേ ഗ്രാമത്തിൽ എത്തിയ പോലെ ഉണ്ട് ഗോമാത. ഒന്ന് മാറോ. ഞാൻ ബുക്ക് നോക്കിയില്ല. ജെല്ലിക്കെട്ട് കാളയാണ്. അത് രചന എന്താണ്? കൊറേ ഇവിടെ ഇങ്ങനെ കൊറേ പോസ്റ്ററുകൾ കാണാം അല്ലേ. കൺഫ്യൂഷൻ ആയി. ഇതെങ്ങനെയെങ്കിലും എത്തണം. കെയോസ് ആയി. നീ അത് എത്തിയിട്ട് ഞാൻ എടുക്കാം. അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും. ദിണ്ടുകൾ റോക്ക് ഫോർട്ട്. ദിണ്ടുകൾ റോക്ക് ഫോർട്ടിന്റെ താഴെ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തല കാറിന്റെ അകത്ത് എന്തോ ചെയ്ത് ബ്രോ എന്റെ ആശിക്കണം. നമ്മൾ ഇതിന്റെ മുകളിൽ കയറ്റി. വഴിയതല്ലേ ഉപ്പൂപ്പനാണ് ചോദിച്ചത്. വയസ്സായ അപ്പൂപ്പൻ ആകുമ്പോ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയും. അപ്പൊ എന്താ മലമേലെ എപ്പിടി ഏറുന്നത്? നടന്നു പോണത്. ഏറാൻ മുടിയല്ലേ. നീങ്ക പോണം. ടിക്കറ്റ് മറ്റേ എടുത്തിട്ട് അവിടെ നടന്ന് പാട്ട മാറി ഇരിക്കുന്നില്ല. നടന്ന് പാക്കാ ടിക്കറ്റ് എടുത്തിട്ട് പേര് ശീണി. പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ഏറണ പുറത്തിരിക്കും. നമുക്ക് ടോപ്പ് വരെ ഏറണമെന്ന് നമ്മളെ വിൽപ്പവർ ഉണ്ടെങ്കിൽ ടോപ്പ് വരെ ഏറാം. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കണം. നേരി പറഞ്ഞ ഏറണം പൊടുത്തിരിക്കും. നമുക്ക് മുകൾ വരെ ഏറണം കേട്ടോ. ടോപ്പിൽ പോയിരുന്നു ആശിക്കനെ കൊണ്ട് ഏറണം. ടോപ്പിൽ കമ്മിലെത്തി ഉമ്മ വയ്ക്കണം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉമ്മ എടുത്ത് വെച്ചിരിക്കും. ആദ്യം ആശിക്കിന് ഏരി കയറ്റണം. അത് നടക്കുകയൊന്നുമില്ല. അപ്പൊ ആശിക്ക് അലച്ചു തുടങ്ങും. ഞാൻ കയറും, എന്തായാലും കയറും. ഇനി കയറിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. നൈസായിട്ട് അവനെ കൊണ്ട് അലപ്പിക്കണം. അപ്പൊ അത് പറ്റിയൊന്നുമില്ല. കണ്ടാ മതി. നേരത്തെ ഇപ്പൊ സീനില്ല. സൂപ്പർ സ്റ്റാർ കുഴഞ്ഞു വീഴുമായിരുന്നു. ശരി, ഞാൻ നിർബന്ധിക്കുന്നു. ഇനിയും നിർബന്ധിച്ചോണ്ട് പറയണം. നമ്മൾ ഇനിയും നിർബന്ധിക്കും. ആടാ ഈ സ്പിരിറ്റ് വേണം. അല്ല കൊറേ നാട്ടിൽ നിന്ന് ഞാൻ കേറാതിരിക്കണെന്ന്. ഞാൻ കേറില്ലേ. ഗുഡ് ബോയ്. ദിണ്ടിഗലിൽ നിന്ന് ഇത്ര ഉണ്ടായത്? ദിണ്ടിഗലിൽ നിന്ന് ഒരു 3-4 കിലോമീറ്ററിന്റെ അടുത്താണ് ഈ ഫോർട്ടല്ലേ, റോക്ക് ഫോർട്ട്. ആൾക്ക് 25 രൂപയുള്ള ടിക്കറ്റ്. ഒരാൾക്ക് 25 രൂപ ടിക്കറ്റ് ആണ്. എങ്ങനെയുണ്ടെന്ന് മുകളിൽ കയറിട്ട് പറയാം. നമ്മൾ ഇത്തിരി കേറിയാ പടിയുള്ളതുകൊണ്ട് അറിയാം. വേടാ ശരി, പോയി കറിയി പോണം.
ചെരുപ്പ് ചെറിയ പോണേ. എന്തായാലും ഇതുവരെ വന്നില്ലേ, വാ കേറാം. എനിക്കറിയാം സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, നടക്കില്ലടാ. നീന്ത്ര വ്രതം എടുത്ത ചെരുപ്പില്ല നടക്കണ. ചാക്ക് ചെരുപ്പ് ചെറിയ പോണ, വേണ്ട ഇത് കേറാൻ പറ്റിയ. സ്വന്തം മനസ്സിനെ പറഞ്ഞ് പേടിപ്പിച്ച് ഇത് കേറില്ല. ഈ ഹാസിക്ക് വേണം, ഹാസിക്ക് ഹാസിക്കിനെ തന്നെ കൊള്ളല്ലേ. കമോൺ, ശരിക്കും ഇതിന്റെ ഒറിജിനൽ ഐതിഹ്യം എന്ന് അറിഞ്ഞുകൂടാ. ഗൂഗിൾ കണ്ടിട്ട് വന്നാണ് പുള്ളി പറഞ്ഞ ടിപ്പു സുൽത്താന്റെ എന്തോ. ഒരുമിച്ച് പോവാ, അവിടെ കൂട്ടത്തിൽ നിന്നില്ലേ. ആ നീ ഉണ്ടെന്ന് അണ്ണാ, അവിടെ കുറച്ച് അഡ്വഞ്ചറസ് ഉണ്ട്. എന്റെ അകത്ത് ഇറങ്ങാൻ പറ്റുമോ? കൊള്ളാല്ലേ. എന്തറിയാമോ, ഇത് ഇത് മഴ മഴ നനയാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഹേമ ധനുഷ് ഹേമേ അവിടെ ഹട്ട് ഉണ്ട്, അങ്ങോട്ട് പോവാ. കാണാൻ ഒരു രസമൊക്കെ ഉണ്ടല്ലേ. ഇവിടെ ഇവിടെ എന്താ ഇതെന്തോന്ന്? സാമൂഹ്യ ഇത് കൊറേ സ്ഥലം ഉണ്ടല്ലേ ഇങ്ങനെ കാണാൻ. ഇതൊക്കെ തീന്നില്ലതോ അങ്ങോണ്ട്. ഭായ് ഇപ്പൊ ഇത്രയും പോയിട്ട് വരാം, പോയിട്ട് വന്നിട്ട് വ്യൂ ആണല്ല. എല്ലാവരും ഈ കപ്പിൾസ് കപ്പിൾസിനെ നിരോധിക്കണം. ഇത്രയും പുണ്യപുരാതമായ സ്ഥലത്തൊക്കെ എന്തിനാണ് പറഞ്ഞേ? അവർക്ക് പാർക്കോ ബീച്ച്. രാജാവ് സമ്മർ ഹോം ആയിട്ട് എന്റെ അമ്മോ എന്തെങ്കിലും അവിടെ ചെറുതാക്കി പണിത് വെച്ചിരിക്കുന്നുണ്ട്. മറ്റേ കയറി ടി വിയിലെ ജമാലും ഇല്ലേ, അത് ഞാൻ ശബ്ദത്തിൽ സംസാരിക്കും. അതെനിക്ക് അറിഞ്ഞൂടാ, മറന്നേ. പരിപാടി നിർത്തിയപ്പോ അമ്മയുടെ ആ സൗണ്ടും ക്ലോസ് ചെയ്തേക്കാൻ പറഞ്ഞു. ഓ പേറ്റന്റ് ഉണ്ടോ സൗണ്ടിന്? അങ്ങനെ ഇതാണ് പറഞ്ഞ കേട്ടോ, നിങ്ങക്ക് കേറാൻ പറ്റുന്ന അടുത്തെല്ലാം കേറാൻ പറഞ്ഞു. അങ്ങോട്ട് നോക്കാം. ഡിണ്ടുകൾ സിറ്റി. നിങ്ങൾക്ക് ഇത് ക്യാമറ കാണുമ്പോൾ അത്ര സൂപ്പർ ആയിരുന്നില്ല, അടുത്തുകൊണ്ട് വെച്ച് കാണിച്ചു തരാം. പക്ഷേ വ്യൂ ഒരു ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര രസം. ആ സിനിമയിലൊക്കെ വടച്ചെന്നൊക്കെ കാണിക്കുമ്പോൾ കാണിക്കുന്ന ഷോട്ടോ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. വാ ആ എല്ലായിടത്തും പോവാ. ഇത് കുളമല്ല, മഴ പെയ്ത് കെട്ടിയതായിരിക്കും. 25 ഗുണവ ടിക്കറ്റ് എടുത്തല്ലേ. ഇതുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് രാജാവ് കുളിക്കാൻ വന്നിട്ടുന്ന കുളമാണ്. എന്ത് കഴിഞ്ഞിട്ട്? തോഴന്മാരുള്ള സംവാദം. ഞാൻ പറഞ്ഞില്ലേ പീരങ്കി തോഴിയും കൂടെ നിക്കണെങ്കിൽ അറ്റാക്കിയാണ്. അവിടെ നോക്കി എന്തൊക്കെ കാണാന്നാണ് തോന്നണം. അവിടെ ആരൊക്കെ നിക്കണം, ഇതിന്റെ ഐതിഹ്യം എന്താന്ന് പറ. ഇത് തന്നെ രാജാക്കന്മാരും തോഴിമാരും കൂടെ സല്ലപിക്കാൻ പറഞ്ഞ സ്ഥലം. എന്നിട്ട് എടാ, എന്നിട്ട് എന്തിനാ അവിടെ തിരിച്ചു പോകും? ഈ കുളം എന്തിരുന്നു? എടാ, ഇത് മഴവെള്ളം കെട്ടി ബണ്ടായത്. അപ്പൊ പീരങ്കിയ അതാണ് എന്റെ ഉണ്ടോ? അത് റെഡി വെക്കാൻ. അതാണ് എന്തിനാണ് പീരങ്കി തോഴിയായിട്ട് വരുമ്പോ ഇവന്? സംസാരമില്ലേ, ഭാര്യ വന്നല്ലേ, അപ്പത്തേക്കും ബോംബിട്ട് കൊല്ലാൻ വേണ്ടി. നീ ആയിരുന്നല്ലേ മന്ത്രി, അങ്ങേർന്നാ അങ്ങ് പോണ്ടേ മുകളില്. വാ ഇവിടെ കൂടെ കേറിട്ട് പോവാ, ഇപ്പോഴാണ് വിശക്കണത്. വാ അങ്ങോട്ടൊക്കെ പോവാം. വാ എണീര് അൽത്താഫ്. അൽത്താഫിന് ഭയങ്കര മടിയായി. ഇപ്പൊ ഒരു കോപ്പറ വാങ്ങിച്ചിട്ട് ഒരു കോപ്പറ റെന്റ് എടുക്കാം. ആരെ രണ്ടുപേരെ നെഞ്ചിൽ കെട്ടി വെച്ചിട്ട് ഹരിയർ ഫോട്ടോ ഇടണം. ഞാൻ വരെയൊന്നുമില്ല, പ്ലാനിങ് ഉണ്ടാകുന്നു. ഞാൻ ഇപ്പൊ വരും. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് മതി. വ്യൂ സൂപ്പർ ആണ്, പക്ഷെ അങ്ങ് അറ്റത്ത് തന്നെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ്. ഇവിടെ ഇവിടെ കുറെ ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ ഉണ്ട്. ക്യാമറ വെച്ചോണ്ട് കിടക്കുമ്പോൾ നമ്മളെ എന്തോ ആണുങ്ങളെ പോലെ കാണുന്നത്. കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി അങ്ങനെ ആയതുകൊണ്ട് ശീലമുണ്ടേ. ഞാൻ ഉമ്മാര് ഇവിടെ ഇങ്ങോട്ട് റോ മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും കൊണ്ടുവന്നത്? പണ്ടത്തെ ഇതായിരിക്കൂടാ, പണ്ട് ഇങ്ങനെ കൊണ്ടുവരുമായിരിക്കും അല്ലേ. ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ് കാണാൻ. പക്ഷെ എന്റെ ഫോണിന്റെ പരിമിതി കൊണ്ട് ഇത് കാണിക്കാൻ കുറച്ച് ഇതുണ്ട്. കണ്ണുകൊണ്ട് കാണുമ്പോ നല്ല രസമാണ്. ഇത് കുഴിച്ചു പോയ നിധി കിട്ടും. എന്റെ അമ്മു തന്നെ നോക്കടാ, ആൻഷ്യന്റ് മാർക്കിങ് ചവിട്ടിയത് നടക്കുന്നത് ഒക്കെ എന്റെ മണ്ടേ കയറി. ഇങ്ങോട്ട് വാടാ, വ്യൂ കാണാൻ പറ്റും. ഡിണ്ടുകൾ സിറ്റി സമാചാരം. ഡ്രോണൊക്കെ വെച്ചാരോ ക്ഷീണമൊന്നുമില്ല, കൊള്ളാം. നല്ല രസമുണ്ട്, നല്ല വ്യൂ. ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റിയില്ല, നല്ല രസമുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടായിരുന്നു, പക്ഷെ ഈ സ്ഥലം ഇങ്ങനെയാണെന്ന് അറിഞ്ഞൂടായിരുന്നു. ഇത്ര പൊക്കത്തിലാണ്. എവിടെയാണ് ആദ്യം വന്നിറങ്ങി? അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ? ഒരു മണിയായി, ഒരു മണിയായി. പക്ഷെ ഒരു മൈൽഡ് ടെമ്പറേച്ചറേ ഉള്ളു നമുക്ക്. ആ ക്ഷീണം, എനിക്ക് വലിയ ക്ഷീണമൊന്നും അറിയില്ല. അഞ്ചൊരു ക്ഷീണം അറിയണടാ. ഇല്ല, ക്ഷീണമൊന്നും അറിയില്ല. ഇവിടെ വരണ ഫുള്ളും കപ്പിൾസ് ആണ്. അപ്പൊ എവിടെ ചെന്നാലും അങ്ങനെ തന്നെയല്ലോ. പക്ഷെ ഇവിടെ എല്ലാവരും വരും. തമിഴ്നാടിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്ഥലം ഉണ്ടെങ്കിലും ഒരു ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും എല്ലായിട്ടും വന്നിരിക്കും. എക്സ്പീരിയൻസ് വിശക്കണ് 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 പിന്നെ വിശക്കണേന് വിശക്കണമെന്നല്ലാതെ ഫുഡാ ഫുഡാ. ഇതിനാണോ ഞാൻ ഈ ജന്മം മുഴുവൻ കാത്തിരുന്നത്?
എന്തെങ്കിലുമൊക്കെ പറയുന്നത് കാണാനാ. ഒരു ഫോട്ടോ എടുക്കാം. ഇനി ഇറങ്ങാം. വിശക്കണം. വിശക്കണേ. എത്രാത്ത വിശക്കണായിരുന്നു. ഇറങ്ങി. ഇനി എന്തെങ്കിലും ഇനി തിന്നാൻ വാങ്ങിച്ചു കൊടുക്കാം. വിശന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളല്ല. ഇതിപ്പോ ഞാനല്ല, എം ജി ആർ ആണ്. ഇറങ്ങ കൊള്ളാല്ലേ. സൊള്ളും സൊള്ളാനാണ് അൻസിർ നിന്നത്. വൈകിട്ട് ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് സൊള്ളിയിരിക്കാം. അൻസിറിന് ഇങ്ങനെ സാധനമാണ്. പാളയത്തൂടെ ഗേൾഫ്രണ്ടിനെ കൊണ്ട് നടക്കണം. പാളയത്തൂടെ 3 കിലോമീറ്റർ നടന്ന ആ പെണ്ണ് അവസാനം കളഞ്ഞിട്ട് പോകും. ഭ്രാന്തം. പിന്നെ ഇങ്ങനെയാണ് ഡ്രൈവിന്റെ ആദ്യത്തെ വിസ്മയം. അവള് കളഞ്ഞിട്ട് പോയത് ശ്രീശങ്കറിന്റെ. ഇനി ഇറങ്ങി താഴെ എത്തണമില്ല. അയ്യോ, കേറിയപ്പം വിശപ്പില്ലായിരുന്നു, ഇപ്പൊ വിശപ്പായി. ബിരിയാണി ബിരിയാണി ചിക്കൻ ബിരിയാണി എന്തെങ്കിലും ലൈറ്റ് ഇടാട്ടോ. എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഗുണ്ടൽപ്പേട്ട് ചിക്കൻ വാങ്ങിച്ചു തിന്നെ. അവിടെ എന്തോ ഗൺ പൗഡറാ, ഇഞ്ചി കൂടിയാ, എന്തൊക്കെയുണ്ട് ഇവിടെ. ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു തമിഴ്നാട്ടിലുള്ള എല്ലാവരും കൂടെ വരും. ഫാമിലി പറഞ്ഞ കപ്പിൾ പറഞ്ഞ അങ്ങനെ നമുക്ക് ഒരു സ്ഥലമേ ഇല്ല. ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എല്ലാരും വന്നിരിക്കും. എന്തിനൊക്കെയാ കണ്ടുപിടിക്കുന്നത്? അവിടെ ഒരു ഇതുണ്ടാ, നിധി കുടിച്ചിട്ടിരിക്കണ. നമുക്ക് രാത്രി നിന്ന് തുരക്കാം. പകലേ കേറാൻ പറ്റില്ല, രാത്രി തണുപ്പ് കാണും. രാത്രി നിധി കുടിച്ച തുരക്കാൻ പറഞ്ഞ. നമുക്ക് ഇവിടെ ഒരു ബിസിനസ് സാധ്യത ഇല്ലേ? തേങ്ങ ചായക്കടയില്ലേ, ഇങ്ങനെ സിപ്പ് ലൈനിൽ പോണം. സിപ്പ് ലൈന്? അതിന് തമിഴ്നാടിന്റെ ഗവൺമെന്റ്. നീ നിന്റെ ജോലി വിട്ടു കഴിഞ്ഞാൽ അതിലും ലാസ്റ്റ് കിട്ടുന്ന ഇൻസെന്റീവ് വാങ്ങിച്ച് നമുക്ക് തുടങ്ങിയല്ല. നിങ്ങളുടെ വാട്ടർ ആലോചിക്കും. നമ്മളെ പോലെ മണ്ടന്മാർക്ക് ഈ ബിസിനസ് തുടങ്ങി തോന്നിയെങ്കിൽ വേറെ ആർക്കെങ്കിലും തോന്നിക്കാണ്. അപ്പൊ നടക്കാത്ത ഇത് ക്ലിപ്പ് വെച്ച് ഇറങ്ങണ ആലോചിച്ചോക്ക്. ഞാനും ഫ്രണ്ട്സും കൂടി 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ നോസറിയേട്ടാ തലേ വരും നിരന്തരം. ടാടാ, അത് കാണിക്കില്ലേ, കണ്ണ് മാറ്റിയാ കണ്ണ് കാണാൻ പറ്റൂല. ഹായ് ഗായ്സ്, നമ്മുടെ ട്രിപ്പിന്റെ ക്ലിപ്പ് ഏകദേശം ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം ട്രിപ്പ് ഇവിടെ എത്തി കുറച്ച് ദൂരം കൂടെ പോയി. ഏകദേശം ബാംഗ്ലൂരിൽ എത്ത ഒരു 30 കിലോമീറ്റർ ഇപ്പുറത്തായപ്പോഴേക്കും എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പം നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു എല്ലാവർക്കും. നമ്മൾ ഒരാൾ മാത്രമല്ല, എല്ലാവരും തിരിച്ചു വരേണ്ടി വന്നു. അതുകൊണ്ട് ഈ ട്രിപ്പ് നമ്മൾ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഈ വീഡിയോ എടുത്തത് ഏകദേശം ഡിസംബർ സമയത്താണ്. അപ്ലോഡ് ചെയ്ത് തീരുമ്പോഴേക്കും എനിക്ക് തോന്നുന്ന ഒരു ഫെബ്രുവരി കഴിയും. സോ ഇത്രയേ ഉള്ളൂ ക്ലിപ്പ്. വളരെ കുറച്ച് ആൾക്കാരാണെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുള്ളതുകൊണ്ട് ആണ് ഞാനിത് പറയുന്നത്. സോ സോറി. നമ്മൾ ഈ ട്രിപ്പ് തന്നെ നമ്മൾ ഒരിക്കൽ കൂടെ പോകും, കുറച്ചുകൂടെ അടിപൊളിയാക്കും. നമ്മൾ അതിൻ്റെ ഒരു സാഡ് മാറി പറഞ്ഞേ ഉള്ളൂ. നമ്മൾ അടുത്ത് വീണ്ടും അടുത്ത പവറെ തന്നെ തിരിച്ചു വരും.